അവൻ ആരാണെന്നറിയോ? എങ്ങനെ അടിക്കുന്നറിയോ? ഇതെന്ത് പറ്റി വളിച്ചുപോയ പുളിച്ചേരി പോലുണ്ടല്ലോ മോന്ത. ഇതൊന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്നെ നിനക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല അല്ലേ? ബട്ടൺ എപ്പോഴും ഇട്ടോണ്ടിരിക്കോ? അതിനു വേണ്ടിയല്ലേ ഇത് വെച്ചിരിക്കുന്നത്? പക്ഷേ അതിനൊരു താങ്ക്സ് പോലും അഞ്ജലി എന്നോട് പറഞ്ഞില്ല. അതിലെനിക്ക് പരിഭവമില്ല. പക്ഷേ അഞ്ജലി എവിടെയാ പോയെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. അല്ല, ഞാൻ വീട്ടിൽ പോയതായിരുന്നു. വീട്ടിലേക്ക് എന്തിന്? കാവ്യ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. കാവ്യ ഹെൽപ്പ് ചെയ്യാനോ? അവള് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അവൾക്ക് അവിടെ കിച്ചൺ ഡ്യൂട്ടി അല്ലേ? ഓ, പാചകം അത് അവള് ചെയ്തോളൂല്ലോ. മാത്രമല്ല പാചകത്തില് കാവ്യ പുലിയല്ലേ. അല്ല, ഒരു എലി പോലും അല്ല അവള്. അവൾക്കൊരു കാപ്പി ഇടാൻ പോലും അറിഞ്ഞൂടാ. അഞ്ജലി എന്തൊക്കെ ഈ പറയുന്നത്? കാവ്യ അന്ന് ബെറ്റി വന്നപ്പോ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയതല്ലേ? അത് അവളുണ്ടാക്കിയതല്ല, ആരും അറിയാതെ ഞാനും അത് പാചകം ചെയ്തു കൊടുത്തു. ഓഫീസിൽ ജോലി ചെയ്യാൻ വേണ്ടിട്ട് പാചകം അറിയാന്നും പറഞ്ഞ് അവൾ അമ്മയോട് കള്ളം പറഞ്ഞതാ. ഞാൻ ആരും അറിയാതെ ഇവിടെ നിന്ന് വീട്ടിൽ പോയത് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനാ. രണ്ടുപേരും ചേർന്നുള്ള കള്ളക്കളി കൊള്ളാലോ. പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അറിയില്ല, അവള് പാചകം ചെയ്യാൻ പഠിക്കുന്നത് വരെ എനിക്ക് അവളെ സഹായിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇതാരോടും പറയല്ലേ. എന്റെ കാര്യത്തില് പേടി വേണ്ട. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇനി ഇങ്ങനെ ചാടി പോകുമ്പോ അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് പറയണം. എന്താണെന്നറിയോ? അഞ്ജലിയെ രക്ഷിക്കാൻ പുതിയ കള്ളങ്ങളൊക്കെ എനിക്ക് പഠിച്ചു വെക്കണ്ടേ? അതിനുവേണ്ടി ചെല്ല, വർക്കൊക്കെ പെൻഡിങ്ങില്ല. ഞാനത് തീർത്തിട്ടേ ഓഫീസിൽ നിന്ന് ഇറങ്ങുള്ളൂ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാ മതി. വേണ്ട, താങ്ക്സ്. ഓ, അമ്മയോട് ഞാൻ കള്ളം പറഞ്ഞതിനുള്ള താങ്ക്സ് ആയിരിക്കുമല്ലേ. ചെല്ല ചെല്ല. ശരി. എല്ലാം കംപ്ലീറ്റ് ചെയ്തു, പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞു. നോക്കിയിട്ട് പെർഫെക്റ്റ് അല്ലേന്ന് പറ. എല്ലാം നശിപ്പിച്ചു. എന്താ അഞ്ജലി? ഇനിയില്ല, ഞാൻ ഒന്നേന്ന് തുടങ്ങണം. നീ ക്ഷമിക്കും, അഭിസാർ നിന്നെ സഹായിച്ചതല്ലേ? അവൻ എനിക്ക് സഹായമല്ല ചെയ്തത്, നിന്റെ ഭർത്താവല്ലേ, ക്ഷമിക്കേ. ഭർത്താവോ? ഭർത്താവിന് ഭർത്താവെന്നല്ലാതെ പിന്നെ എന്താ പറയുന്നത്? പോയേ. രണ്ട് ദിവസത്തേക്കുള്ള പണി തന്നിട്ട് ആ കഴുത പോയത്. എന്താ ഒരു കള്ളച്ചിരി? ഒന്നുമില്ല. ഒന്നും ഇല്ലാതല്ല, ഒരു പുച്ഛം ആ ചിരിയിലുണ്ട്. ഒന്നുകിൽ ഒരു അടുക്കളക്കാരിയോടുള്ള അവജ്ഞ, അതല്ലെങ്കിൽ പാചകം അത്ര വലിയ കാര്യമല്ലെന്ന് നിസാരവൽക്കരണം. അത് പുരുഷനും ജനറ്റിക്കായിട്ട് കിട്ടുന്ന പ്രശ്നം, മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസ. കുട്ടികളുടെ സിലബസിലെ
സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണമെന്ന് പറയുന്ന പോലെ പ്രൈമറി ക്ലാസ് തൊട്ടെ കുഞ്ഞുങ്ങളുടെ സിലബസിൽ പാചകകല മസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തണമെന്നാ എന്റെ ഒരു അഭിപ്രായം. പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കണം. എല്ലാ പാരന്റ്സും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്ന്നും പറഞ്ഞ് കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും ചിത്രം വരെ പഠിക്കാനും ഒക്കെ പറഞ്ഞുവിടും. അതൊക്കെ വേസ്റ്റാ. ഉപ്പ് പാകത്തിലല്ലേ ഇട്ടത്, അല്ലേ സുഹാസിനി? ഒരു മിനിറ്റ്. ഉപ്പ് കറക്റ്റ് ആണല്ലോ. ബി പി കൂടി ചാകാൻ നിൽക്കുന്നവർക്ക് ഉപ്പ് ഒരിക്കലും കറക്റ്റ് ആവില്ല. കഴിക്കമ്മ. എന്തോ എനിക്കിതിനൊന്നും ഒരു ടേസ്റ്റ് തോന്നുന്നില്ല. ഫുഡ് നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. സൂപ്പർ ഡിഷ്. ഇത്രയും ടേസ്റ്റ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ ഇന്നത്തെ ഡിന്നറിന്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി, അത് ഫുഡിന്റെ ടേസ്റ്റും ഉണ്ട്. താങ്ക് യു. ഇത് പാചകം ചെയ്ത ആളെ ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. നീ കാര്യാക്കണ്ട, വെറും പൊട്ടന. നീ വന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കാവ്യയുടെ പാചകത്തെ കുറിച്ച് തന്നെയാ ചിന്തിക്കുന്നത്. ഇത്ര ടേസ്റ്റില് ഭക്ഷണം കുക്ക് ചെയ്യാൻ കാവ്യക്ക് എങ്ങനെ സാധിക്കുന്നു? അത് തന്നെ ചിന്തിച്ചിരിക്കുകയാണോ? നാവിന്ന് അതിന്റെ രുചി പോകുന്നില്ല. അല്ല, എന്താ അതിന്റെ സീക്രട്ട്? അതൊക്കെ ചിലർക്ക് കിട്ടുന്ന ഒരു ഇൻബോൺ ടാലന്റ് ആണ്. ആണല്ലേ? എന്നാണ് എനിക്കും തോന്നുന്നത്. അല്ലാതെ ഞാൻ കുക്കിംഗ് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ കുക്ക് ചെയ്യുന്നത്. അത് സംഭവിച്ചു പോവാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്തായാലും ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഞാനൊരു സംഭവമാണെന്നേ എന്റെ അമ്മ പറയാറുണ്ട്. തീർച്ചയായിട്ടും കാവ്യ, നീ ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. താങ്ക് യു, താങ്ക് യു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴേ ചില കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാക്കുമായിരുന്നു. അതിനൊരു പ്രത്യേകതരം ടേസ്റ്റ് ആണെന്ന് എപ്പോഴും പറയുമായിരുന്നു അച്ഛനും അമ്മയും. കാവ്യ മനസ്സ് വെച്ചാ ഈ ചാനലുകളിലെ കുക്കറി ഷോയിലൊക്കെ പങ്കെടുത്ത് പെട്ടെന്ന് വലിയ സെലിബ്രിറ്റി ആവാൻ പറ്റും. എനിക്കതിലൊന്നും ഒരു താല്പര്യമില്ലെന്നേ. അതൊക്കെ വെറും ഷോ ആണെന്നേ, വെറും ജാടകളെ. നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വിളമ്പി കൊടുക്കുന്നതാ എനിക്കിഷ്ടം. പിന്നെ കാവ്യയുടെ ഹസ്ബൻഡായിട്ട് വരുന്നയാള് ഫുഡിന്റെ കാര്യത്തില് ഭാഗ്യവാനായിരിക്കും. മരണം വരെ രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എന്റെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരുത്തനെ ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണർ ആക്കില്ല. എന്റെ ഹസ്ബൻഡ് ആവാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ അയാൾക്ക് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ പറ്റണമെന്നുള്ളതാ. തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോ പട്ടിണി എടുക്കേണ്ടി വരും. എന്താ? അല്ല, കാവ്യ അയാൾക്ക് വച്ച വിളമ്പി കൊടുക്കില്ലല്ലോ, അപ്പൊ പിന്നെ പട്ടിണി എടുക്കേണ്ടി വരില്ലേ? അതെ, എന്റെ ഭാഗ്യം കൊണ്ട് പാചകം ചെയ്യാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നു. ഉറങ്ങാൻ കിടന്നില്ലല്ലോ. ആഹാ, കണ്ടാൽ അറിയില്ലേ. ഞാൻ നിന്റെ ഹസ്ബൻഡിനോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. എന്തിന്? ഞാൻ ഓഫീസിൽ നിന്ന് ചാടി വന്ന് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് അറിഞ്ഞിട്ടും ആരോടും അക്കാര്യം പറഞ്ഞില്ലല്ലോ. നിനക്കൊന്ന് വെള്ളം ചൂടാക്കാൻ പോലും അറിയില്ലെന്ന് അറിയാവുന്ന ഈ വീട്ടിലെ ഒരു വ്യക്തിയാ ഈ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ ക്രെഡിറ്റില് എന്റെ മോളിവിടെ നിന്ന് അഹങ്കരിക്കല്ലേട്ടാ. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഇവളെ പാചകം ഒന്ന് പഠിപ്പിക്കുന്നത് വരെ ദയവ് ചെയ്തത് ആരോടും പറയല്ലേ. ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞില്ലേ അഞ്ജലി? അക്കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോ. താങ്ക്സ്.
ഇവളുടെ മുഖം എന്താ പച്ചമാങ്ങ കടിച്ച പോലെ. അത് ചിലപ്പോ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴുള്ള റിയാക്ഷൻ ആയിരിക്കും. പുളിയിഞ്ചി ഇവള് നന്നായിരിക്കും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ് ബോത്ത് ഓഫ് യു. ഗുഡ് നൈറ്റ്.